വെൽക്കം ബാക്ക് ടു ഏഞ്ചൽ ഡയറീസ്. ഞാൻ റീസെൻ്റ്ലി കുറച്ച് ചട്ടികൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വൈറ്റ് കളറിലുള്ള പോട്ട്സ് ആണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഇൻഡോർ പ്ലാന്റ്സിലും അതുപോലെ ഹാങ്ങിങ് ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ചട്ടികളാണ് ഞാൻ മേടിച്ചത്. ചെറിയ സൈസും അതുപോലെ ഹാങ്ങിങ്ങും ഒരു മീഡിയം സൈസും ചട്ടികളാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. മീഷോയിൽ നിന്നും ആമസോണിൽ നിന്നുമാണ് ഞാനത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാവുന്നതാണ്. ചട്ടി ഞാൻ മേടിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. ഈ മീഡിയം സൈസ് ചട്ടി ഞാൻ മേടിച്ചിട്ടുള്ളത് മീഷോയിൽ നിന്നാണ്. ഈ ചെറിയ ചട്ടികൾ 5 എണ്ണം ആണ് ഞാനൊരു പാക്കായിട്ട് മേടിച്ചിട്ടുള്ളത്. ഇതിന് 202 രൂപയാണ് ഈ 5 എണ്ണത്തിന് എനിക്ക് വന്നിട്ടുള്ളത്. ചെറിയ ചട്ടിക്ക് അകത്ത് ഹോൾ ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. ജസ്റ്റ് ഒരു സിസേഴ്സ് എടുത്തിട്ട് ഞാൻ ആ ഹോൾ ഉണ്ടാക്കിയതാണ്. പോട്ടി മിക്സ് ഞാൻ എന്താണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. എനിക്ക് വൈറ്റ് ചട്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. വൈറ്റ് ആണ് എനിക്ക് കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു കളർ. അതിനൊരു പ്രത്യേക ഭംഗിയാണ് അതിന് കാണാൻ. അതിൻ്റെ അകത്ത് പ്ലാന്റ്സ് വരുമ്പോൾ ഒരു പ്രത്യേക വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു ഇതാണ്. ഈ ചട്ടികൾ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ടോ ഹാങ്ങിങ് ചട്ടികളായിട്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല കനവും കട്ടിയൊക്കെയുള്ള നല്ലൊരു ക്വാളിറ്റി തോന്നിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ഒരു ചട്ടികൾ. രണ്ടാമത്തത് ഹാങ്ങിങ് പോട്ട്സ് ആണ്. ഈ ഹാങ്ങിങ് പോട്ട്സിൻ്റെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തത് ഒരുമിച്ച് മേടിച്ചതാണ്. പക്ഷേ അത് ആദ്യം വന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ആദ്യം ചെയ്തതാണ്. ഈ ഹാങ്ങിങ് പോട്ടിൻ്റെ ഹാങ് ഉപയോഗിക്കുന്ന കമ്പികൾ അത്രയും ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അത്രയും ഒരു ഫലം അതിനുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് അത് കുഴപ്പമില്ല. കാരണം ഞാൻ കൊക്കോ പീറ്റ് ആണ് കൂടുതലായിട്ട് പോട്ട് മിക്സിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അധികം വെയിറ്റ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. നിങ്ങളിപ്പോൾ മണ്ണാണ് സോയിലാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഭാരത്തിൻ്റെ ഒരു പ്രശ്നം വരും. അപ്പോൾ എന്തായാലും ഒരു ചെറിയ സപ്പോർട്ട് കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് ദിവസമായി ഒരു നോർത്ത് ഇന്ത്യൻ താലി കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നാണെങ്കിൽ വീട്ടിൽ എല്ലാവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു താലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് സഹായത്തിനും ആൾക്കാരെ കിട്ടും. അതുകൊണ്ട് തന്നെ ഒരു താലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഞാൻ ഗ്രീൻ പീസ് വേവിക്കാൻ വെക്കുന്നുണ്ട്. ആദ്യം ഉണ്ടാക്കുന്നത് പനീറാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സബോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം എടുത്തിട്ടുണ്ട്. അകത്ത് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതെല്ലാം ഒരുമിച്ചിട്ട് വഴറ്റിയാണ് ചെയ്യുന്നത്. വഴറ്റിയ ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഉപ്പും അതുപോലെ മുളക് പൊടിയും മാത്രമാണ് ചേർക്കുന്നത്. അതുപോലെ കുറച്ച് കശുവണ്ടി കൂടി ഇതിൻ്റെ അകത്ത് ഞാൻ ചേർക്കുന്നുണ്ട്. അത് ചൂടാറാനായി മാറ്റി വെച്ചിരിക്കുകയാണ്. വേറെ ഒരു പാനിൻ്റെ അകത്ത് കുറച്ച് ബട്ടറാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ബട്ടറിൻ്റെ അകത്തോട്ട് സബോള ചെറുതാക്കി അരിഞ്ഞത് കൂടി വഴറ്റിയെടുക്കാൻ പോവുകയാണ്. വേഗം വഴറ്റിയെടുക്കാനായി കുറച്ച് ഉപ്പുമിടാം. മുൻപ് നമ്മൾ എടുത്തു വെച്ചത് മിക്സിയിൽ അരച്ചെടുക്കുകയാണ്. ഇതിൻ്റെ അകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി നമുക്ക് ആവശ്യത്തിന് ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റും ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ആഡ് ചെയ്യണം. അതുപോലെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പനീറിട്ട് പനീർ ഒന്ന് സെറ്റ് ആവുന്നത് വരെ, ഒന്ന് കുക്കാവുന്നത് വരെ നമ്മളവിടെ വെക്കുകയാണ്.
ഫൈനലി കുറച്ച് കസൂരിമേത്തി ഇട്ടിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത കാഴ്ച ഒരു കോളിഫ്ലവർ പൊട്ടേറ്റോ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഗ്രീൻ പീസ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ അനീതിയും എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. ഒരു പാനിൻ്റെ അകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് ജീരകം നമ്മൾ പൊട്ടിച്ചെടുക്കുകയാണ്. പെരുജീരകമല്ല, നല്ല ജീരകം. കഷ്ണങ്ങൾ അല്ല, ഇനി ഇത് ഇനിയും പതി ഇങ്ങനെ ഇങ്ങനെ. സബോള വഴിച്ചെടുക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതിൻ്റെ അകത്തോട്ട് എടുത്തുണ്ട്. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, കോളിഫ്ലവർ അതിൽ വല്ല പുഴുവൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മുക്കി വെക്കുന്നതാണ്. വേറെ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലിൻ്റെ അകത്ത് നമ്മൾ ഉരുളക്കിഴങ്ങ് വഴറ്റുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് മുന്നേ വേവിച്ചിട്ടില്ല, നേരിട്ട് പാനിൽ വഴറ്റിയെടുക്കുകയാണ്. സബോള വഴണ്ടു വന്നതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് ആവശ്യമുള്ള എല്ലാ പൊടികളും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകുപൊടി, അതുപോലെ തന്നെ കുറച്ച് ജീരകം ഞാൻ പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറച്ച് ഗരം മസാലപ്പൊടി, ഇത്രയും പൊടികളാണ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തത്. അതിനുശേഷം തക്കാളി ആഡ് ചെയ്തതിന് ശേഷം അതിനി വഴറ്റി എടുക്കണം. ഒന്ന് ചെറുതായിട്ട് ഫ്രൈ പോലെ ആയി, ഒരുപാട് ഫ്രൈ ഒന്നുമല്ല, വളരെ ചെറിയ ഓയിലിലാണ് ജസ്റ്റ് ഒന്ന് വഴറ്റിയത്. അതിൻ്റെ അകത്തോട്ട് കോളിഫ്ലവർ കൂടി നമ്മൾ വഴറ്റിയെടുക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊരു പായസം എന്ന് പറയാൻ പറ്റില്ല, നോർത്ത് ഇന്ത്യൻസ് വേമസലി ഗീർ എന്നൊക്കെ പറയുന്ന നമ്മുടെ സേവിയ പായസം എന്ന് വേണമെങ്കിൽ പറയാം. അതും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന ബേസിൽ നിന്ന് ഞാൻ പകുതി എടുത്തിട്ട് വെള്ളക്കടല കറി കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വെള്ളക്കടലോട്ട് പകുതി ബേസ് ഇടും. ബാക്കിയുള്ള ബേസിൻ്റെ അകത്ത് ഇപ്പോൾ വഴറ്റിയെടുത്തിട്ടുള്ള കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും കൂടി ഇടാൻ പോവുകയാണ്. പകുതി ബേസ് ഞാൻ വെള്ളക്കടലയിലോട്ടും ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പണി കുറച്ച് എളുപ്പമാണെങ്കിൽ അതിന് വേണ്ടി വേറെ കറി ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇതൊരു സബ്ജി റെസിപ്പിയാണ്, സബ്ജി എന്നാണ് തോന്നുന്നു പറയുന്നത്. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇനി അതിൻ്റെ അകത്തോട്ട് അവസാനമായിട്ട് നമ്മൾ ഗ്രീൻ പീസും കൂടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഞാൻ അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് ആ കറി അത്രയേ ഉള്ളൂ. ഇനി അത് ജസ്റ്റ് ഒന്ന് കിടന്ന് ഈ ഒരു മസാല അതിൻ്റെ അകത്ത് പിടിച്ചു വരണം. അതിൻ്റെ കൂട്ടത്തിൽ ഞാനിവിടെ പായസം ഉണ്ടാക്കുന്നുണ്ട്. പായസം വേറെ ഒന്നുമില്ല, ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. അതൊരു മിക്സായിരുന്നു, അത് അകത്ത് തന്നെ മേടിച്ചുകൊണ്ട് വന്ന് അവർ പറയുന്ന അതേ അളവിൽ ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ പിന്നിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എങ്ങനെ വേണമെന്ന്. 1.5 ലിറ്റർ പാലിൻ്റെ അകത്തോട്ടാണ് നമ്മൾ ആ മുഴുവൻ മിക്സ് ഇട്ടത്. പായസത്തിലോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടി ജസ്റ്റ് ഒന്ന് വറുത്തിടുന്നുണ്ട്. അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ടെങ്കിലും ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് എൻ്റെ അമ്മ വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണ്. കുറച്ച് മുന്തിരി ഞാൻ വറുത്തിടുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് ഓൾറെഡി ആ പായസത്തിൽ ഒരുപാട് ഞാൻ കണ്ടു, അതുകൊണ്ട് കുറച്ച് മുന്തിരി വറുത്തിടുന്നുണ്ട്. കുറച്ച് അതിൽ നെയ്യും ഒഴിക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന്, ഒരു മണത്തിനും. ഏലക്കപ്പൊടിയും ഞാൻ എക്സ്ട്രാ ഇട്ടതായിരുന്നു, എനിക്കധികം മണം ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് കുറച്ച് ഏലക്കയും ഞാൻ പൊടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ ഞാൻ എടുക്കുന്നത് ജീര റൈസാണ്. ജീര റൈസും അതേപോലെ തന്നെ ഒരു ചപ്പാത്തിയുമാണ് ഞാൻ ഇതിൻ്റെ കൂടെ എടുത്തിട്ടുള്ളത്. കൂടെ നമ്മുടെ കറികളും പിന്നെ മോര് എടുത്തിട്ടുണ്ടായിരുന്നു. മോര് എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമാണ്, പിക്കിൾ എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മോരിൻ്റെ അകത്തും കുറച്ച് ജീരകപ്പൊടി ഇട്ടിട്ട് മോരും എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പേപ്പൻ്റെ വീടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ പോയിരുന്നിട്ടാണ് എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചത്. ഇത് ഞാൻ വീണ്ടും കുറേം കൂടി പൊട്ടി മിക്സ് ഉണ്ടാക്കുന്നതാണ്, കാരണം ഞാൻ മുന്നുണ്ടാക്കിയതെല്ലാം കഴിഞ്ഞു പോയി. ഇതിൻ്റെ അകത്ത് മണ്ണുണ്ട്, അതുപോലെ തന്നെ ചകിരിനാരുണ്ട്, അതേപോലെ തന്നെ ചാണകം പൊടിയും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ മണ്ണധികം യൂസ് ചെയ്യാറില്ല,
കൂടുതലും ഒരു 50% കൊക്കോപീറ്റ ആയിരിക്കും, പിന്നെ കുറച്ച് ചാണകപ്പൊടി ഉണ്ടായിരിക്കും. 50% കൂടുതൽ ഞാൻ കൊക്കോപീറ്റ് യൂസ് ചെയ്യും, ദെൻ ചാണകപ്പൊടി ഉണ്ടായിരിക്കും, പിന്നെ ചാണകപ്പൊടിയാണ് കൂടുതൽ വരുന്നത്. പിന്നെ കുറച്ച് മണ്ണാണ് ഞാൻ ഉപയോഗിക്കുന്നത്, കാരണം വേരോടുന്നതിന് വേണ്ടിയിട്ട് മണ്ണ് അധികം ബുദ്ധിമുട്ടാണ്. ചകിരിനാരാണെന്നുണ്ടെങ്കിൽ വേരോടാൻ നല്ലതാണ്, വളർച്ചയ്ക്ക് അത് വളരെ ഹെൽപ്ഫുള്ളാണ്. ചട്ടിക്ക് ഹോളിനുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല, അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പപ്പടത്തിൻ്റെ കോല് ചൂടാക്കി ഞാൻ ഹോള് വെക്കുന്നതാണ്. കാരണം എൻ്റെ കയ്യിൽ വേറെ ഹോൾ ഉണ്ടാക്കാൻ വേറെ ഓപ്ഷൻസും ഉണ്ടായിരുന്നില്ല. ഈ ചട്ടി അത്ര ക്വാളിറ്റി ഉണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല, ഒരു ഭയങ്കര ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയില്ല. പക്ഷെ സ്റ്റിൽ എനിക്ക് തോന്നുന്നു വീടിൻ്റെ അകത്ത് ഞാൻ ഇൻഡോർ പ്ലാന്റ്സ് വെക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാവണമെന്നില്ല. ഇതൊക്കെ വീടിൻ്റെ അകത്തിരുന്ന ചെടികളാണ്, വീടിൻ്റെ അകത്ത് ചെറിയ പണികളൊക്കെ വന്നപ്പം പുറത്തേക്ക് വെച്ചതാണ് ഇതെല്ലാം. ഇൻഡോർ പ്ലാന്റ്സ് അകത്തുണ്ടായത് തന്നെയാണ്, അതിൽ നിന്ന് നല്ല പ്ലാന്റ്സ് എല്ലാം ഞാൻ സെലക്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഒരു ചെടി പോലും ഞാൻ പുറത്തുനിന്ന് പിന്നെ വേറെ മേടിച്ചിട്ടില്ല, ഇവിടെ ഉണ്ടായിരുന്ന ചെടികളൊക്കെ തന്നെയാണ്. അതിൽ നിന്നൊക്കെ പറക്കിയെടുത്ത് നല്ല ചെടികളെടുത്ത് ഞാൻ വെക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ പോയി ഞാൻ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ശരിക്കും കുറേ പ്ലാന്റ്സ് ഉണ്ട്, അത് ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ആയിട്ട് കുറേ പ്ലാന്റ്സ് ഉണ്ട്. പക്ഷേ ഇവർക്കറിയില്ല അത് ഇൻഡോർ ആണോ ഔട്ട്ഡോർ ആണോ എന്നൊന്നും അറിയത്തൊന്നുമില്ല. അപ്പം ഞാൻ എനിക്കറിയാവുന്ന എല്ലാ ചെടികളും ഞാൻ എടുക്കുന്നതാണ്, അതുപോലെ അമ്മ വേറെ വീട്ടിൽ നിന്ന് എനിക്ക് എടുത്തുകൊണ്ട് വന്ന് തന്നതാണ്. ഇത് സ്നേക്ക് പ്ലാന്റ് ആണ്, എല്ലാവർക്കും അറിയാം. സ്നേക്ക് പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പം ഞാൻ ഈ ഒരു പ്ലാന്റ് ആണ് ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത്. സി പ്ലാന്റ് എല്ലാവർക്കും അറിയായിരിക്കും, അതിൻ്റെ ലീവ്സിൽ നിന്ന് അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും, അതിൻ്റെ സ്റ്റം കട്ടിങ്ങിൽ നിന്ന് അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ മലേഷ്യയിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്തിട്ട് എനിക്ക് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന മണ്ണുചട്ടികളൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് അതിൻ്റെ അകത്തും നല്ല കുറച്ച് ചെടികളൊക്കെ വെക്കുന്നുണ്ട്. എന്തായാലും ഇതിന് എന്തെങ്കിലും ഒരു ഭംഗിപ്പെടുത്തലുകൾ ചെയ്യണം, പക്ഷെ ഞാൻ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അട ഉണ്ടാക്കാന്ന് വിചാരിച്ചു, ഞാൻ അട കഴിച്ചിട്ട് കുറച്ച് കാലമായി. അപ്പം അതുകൊണ്ട് തന്നെ അമ്മയുടെ അടുത്ത് അട ഉണ്ടാക്കാൻ പറഞ്ഞു, അമ്മയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, അതുപോലെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കുകയാണ്. ഇടിയപ്പത്തിന് കുഴക്കുന്ന പോലെ നമ്മൾ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വാഴയിലയിൽ പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് പിന്നെ നമ്മൾ തേങ്ങയും പഞ്ചസാരയും കൂടിയിട്ടുള്ള ഒരു മിക്സ് ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ഫിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അട നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കുക്ക് ചെയ്തെടുക്കാം, വേവിച്ചെടുക്കുന്നവരുണ്ട്, അതേപോലെ ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന പോലെ ചെയ്യുന്നവരുണ്ട്. എനിക്ക് വേവിക്കുന്നതിലും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇതിനൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്, ഈ ചീനച്ചട്ടിക്കകത്ത് ഇത് വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം തെളിക്കുന്നുണ്ട്. കുറച്ചൊന്ന് അത് ആവിയിൽ വേവാനല്ല, പക്ഷെ കുറച്ച് വെള്ളം തെളിക്കുന്നുണ്ട്. അതിനുശേഷം അത് മൂടി വെച്ച് നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സൈഡ് ഇല നന്നായി ചുങ്ങി വരുന്നത് കാണുമ്പോൾ മറിച്ചിട്ടതിന് ശേഷം അടുത്ത സൈഡ് കൂടി അതേപോലെ തന്നെ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ആവിയിൽ വേവിച്ചെടുക്കുന്നതും ഇഷ്ടമുള്ളവരുണ്ടാവും, നല്ലതായിരിക്കും. ഇതിൻ്റെ അകത്ത് നമ്മൾ എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല, ഒരു ഫ്രൈ ടേസ്റ്റ് കൂടി കിട്ടും. ഇതാണ് കുറച്ചും കൂടി എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ളത്. ഹാങ്ങിങ് പ്ലാന്റ്സ് ഞാൻ അന്ന് ഉണ്ടാക്കി വെച്ചെങ്കിലും ഞാൻ ഇതുവരെ അത് ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അതൊന്ന് സെറ്റ് ആവട്ടെ, അതിൻ്റെ വേരൊക്കെ വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. കാരണം ചെറിയ സ്റ്റം കട്ടിങ്സ് അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും ഞാൻ ഇന്ന് തന്നെ ഹാങ് ചെയ്യാമെന്ന് വിചാരിച്ചു.
ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിലും ഇതിപ്പോൾ കുറച്ച് കാലമായിട്ട് പുറത്താണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് മഴ കൊണ്ടിട്ടും എല്ലാം ഒരുപാട് മണ്ണുണ്ട്. വീടിൻ്റെ അകത്ത് വയ്ക്കുന്ന ചെടികളായിരിക്കുമ്പോൾ മണ്ണുള്ളപ്പോൾ അതൊരു ഒട്ടും ഭംഗിയുള്ളൊരു കാര്യമല്ല. അത് മാത്രമല്ല, ചെടികളുടെ വളർച്ചയ്ക്കും ഇലകളിലും മണ്ണിരിക്കുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ഇലകളും തുടച്ചെടുക്കുന്നുണ്ട്. വീടിൻ്റെ അകത്ത് വയ്ക്കുന്ന ഇൻഡോർ പ്ലാന്റ്സിൻ്റെ എല്ലാ ലീവ്സും ഒരുവിധം ഞാൻ തുടച്ചെടുക്കുന്നുണ്ട്, വെള്ളം തൊട്ട് തുടച്ചെടുക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.